നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ പോകുന്നത് പാട്രിക് ഗ്രിഫിത്തിന്റെ ഇന്ത്യ അഡ്വഞ്ചർ സ്റ്റോറീസ് എന്ന പ്രസിദ്ധീകരണത്തിലെ പ്രശസ്തമായ പിയർബർഗ്സ് എന്ന കൊലയാളിയാനയുടെ കഥയിലൂടെയാണ്. കഥയിൽ രണ്ട് സന്ദർഭങ്ങൾ നമുക്ക് മുന്നിൽ കഥാകൃത്ത് വിവരിക്കുന്നുണ്ട്. ആദ്യത്തേത് പിയർബർഗ്സ് എന്ന ശാന്തനും നിരുപദ്രവകാരിയുമായ ആന എങ്ങനെ കൊലയാനയായതെന്നും കൊലയാന ആയതിനു ശേഷം പിയർബർഗ്സ് നടത്തിയ ആക്രമണങ്ങളും അതിനെ തുടർന്ന് പിയർബർഗ്സിനെ തിരഞ്ഞിറങ്ങിയ നാലംഗ നായാട്ടു സംഘങ്ങളുടെ അനുഭവങ്ങളുമാണ്. ആദ്യത്തെ കഥ നമ്മൾ കേൾക്കുന്നത് നാലംഗ നായാട്ടു സംഘത്തിലെ ഒരുവനായ മെൽവിൻ സ്മിത്ത് എന്ന വേട്ടക്കാരൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നായിരിക്കും. രണ്ടാമതായി പിയർബർഗ്സിനെ വേട്ടയാടി കൊലപ്പെടുത്തിയ വേട്ടക്കാരനായ ഗോർഡൻ കുമിൻസിന്റെ പിയർബർഗ്സിനെ തേടിയുള്ള യാത്രാനുഭവങ്ങളും ഒപ്പം ബുദ്ധിയും ധൈര്യവും ഒരുപോലെ കൈമുതലാക്കിയ പിയർബർഗ്സിനെ വേട്ടയാടിയ നിമിഷങ്ങളെ പറ്റിയുമുള്ള വിവരണങ്ങളാണ്. കഥ കേട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പ്രോത്സാഹനങ്ങളും ഇനി ഇതുപോലുള്ള കഥകളുമായി വരുവാൻ എനിക്ക് പ്രചോദനമാവുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നരഭോജിയായ പിയർബർഗ്സിന്റെ കഥയിലേക്ക് കടക്കാം. വെൽക്കം ടു പിൻ സ്റ്റോറീസ്. പിയർബർഗ്സ് മദ്രാസ് ഗവൺമെന്റിന്റെ അധീനതയിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരാനയായിരുന്നു. അവന്റെ ഉയരക്കണക്ക് നിലത്തുനിന്നും തോളല്ലു വരെ 9'6" നീളവും തണ്ടല്ലു ഭാഗത്ത് അതായത് ഇരിക്കസ്ഥാനം 10" മുകൾ ഉയരവും ഉണ്ടായിരുന്നു. അവന്റെ എടുത്തുയർന്ന കൊമ്പുകൾക്ക് 3.5" നീളവും അതിനൊത്ത വണ്ണവും ഉള്ളവയായിരുന്നു. തുമ്പിക്കൈ അവന്റെ ശരീരാനുപാതത്തിനനുസരിച്ച് നന്നെ തടിച്ചതും 2 ചുറ്റുവരെ നീളം നിലം വരെ മുട്ടുന്നവയുമായിരുന്നു. എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ ആ ഗജഭീമന്റെ ചർമ്മം സാധാരണ ആനകളെ വെച്ച് താരതമ്യേന മൃദുവും കരിങ്കറുപ്പ് നിറവും കലർന്നതും അതിനിടയിൽ മണൽ വാരി എറിഞ്ഞ കണക്കെ കാണപ്പെട്ട മദഗിരിയും അവന്റെ സൗന്ദര്യത്തെ മാറ്റുകൂട്ടുന്നവയായിരുന്നു. ആ കാലത്ത് ചട്ടം പഠിച്ച ആനകളിൽ വെച്ച് നന്നെ ശാരീരിക സൗന്ദര്യത്തിൽ മുൻപന്തിയിൽ നിന്നിരുന്ന അവന് അന്നേ മോഹിച്ചു വന്നവർ പറഞ്ഞ വില സാമാന്യം ഉയർന്നതായിരുന്നു. പിയർബർഗ്സ് സ്വതവേ ശാന്തനും അനുസരണാശീലവും കൈമുതലാക്കിയ ഒരു ഗജഭീമനായിരുന്നു. അവന്റെ ശാന്ത മനോഭാവം കാരണം ഒരു ചെറിയ കുട്ടിക്ക് വരെ അവനെ കൈകാര്യം ചെയ്യുവാൻ ഉതകുന്ന ഒരു ആനയായിരുന്നു. എന്നാൽ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ ഒരു ഗജത്തിന് ആയുസ് കുറവായതിനാൽ സൃഷ്ടാവ് അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു കുറവ് ശാരീരികമായി നൽകുമെന്നാണ് വിശ്വാസം. ആ വിശ്വാസം പിയർബർഗ്സിന്റെ കാര്യത്തിലും ശരിയായി തന്നെ വന്നു ഭവിച്ചു. അവന്റെ വാലിന്റെ ഘടനയിലായിരുന്നു ആ ലക്ഷണം. അവന്റെ വാലിന്റെ അറ്റത്തായി 2 ചുറ്റുവളവുകൾ കാണപ്പെട്ടിരുന്നു. എന്നാൽ ആ ലക്ഷണം അത്ര നല്ലതല്ലായിരുന്നു. ഗജലക്ഷണ ശാസ്ത്രത്തിൽ വാലിന് വളവുകളുള്ള ആനകൾ അവരെത്ര ശാന്ത സ്വരൂപരാണെങ്കിലും ഒരു നാൾ അവർ അവരുടെ വന്യത പുറത്തു കാണിക്കുമെന്നും ആ വന്യത മനുഷ്യജീവനെ അപഹരിക്കപ്പെടുവാൻ കാരണമാകുമെന്നും ലക്ഷണങ്ങൾ പറയുന്നു. ഈ ഒരു കാര്യം മുൻനിർത്തി പിയർബർഗ്സിനെ അവന്റെ പാപ്പാന്മാർ പൊതുവെ ജനനിബിഡമായ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് വളരെ വിരളമായിട്ടായിരുന്നു. അവിടുത്തെ ജനങ്ങൾക്കും ഇതിനെപ്പറ്റി ഒരു ധാരണയുണ്ടായിരുന്നതിനാൽ അവരും അവനിൽ നിന്നും സുരക്ഷിതമായ ഒരകലം പാലിച്ചിരുന്നു. ആ കാലത്ത് നിലനിന്നിരുന്ന ഒരു ആനപിടുത്ത സമ്പ്രദായമായിരുന്നു ഖെദ്ദ. ഖെദ്ദ എന്നാൽ കൂട്ടമായി സഞ്ചരിക്കുന്ന ആനകളെ ശബ്ദ കോലാഹലങ്ങളാൽ വിരട്ടി കരുത്തുറ്റ മരത്തടികളാൽ നിർമ്മിതമായ കൂടുകളിലേക്ക് അവയെ ചെന്നെത്തിച്ചിട്ട് ബന്ധനസ്ഥരാക്കുന്ന ഒരുതരം ആനപിടുത്തമായിരുന്നു. ആ കാലങ്ങളിൽ നിലനിന്നിരുന്ന വാരിക്കുഴിയിൽ വീഴ്ത്തി ആനകളെ പിടിച്ചിരുന്ന പ്രക്രിയയേക്കാൾ ഖെദ്ദ സാമാന്യം ഫലപ്രദമായ ഒരു രീതിയായിരുന്നു. വാരിക്കുഴികളിൽ ഒരു കുഴിക്ക് ഒരാന എന്ന കണക്കാണെങ്കിൽ ഖെദ്ദയിൽ ഒരു കൂട്ടം ആനകളെ ഒറ്റയടിക്ക് കെണിയിൽ വീഴ്ത്തുവാൻ കഴിയുമെന്നതായിരുന്നു ഇതിന് കാരണം. ആ കാലത്ത് കോയമ്പത്തൂർ കാടുകളിൽ ആനകളെ ഖെദ്ദവേട്ട നടത്തി പിടിച്ചിരുന്നത് അക്കാലത്തെ അവിടെ ഉണ്ടായിരുന്ന യൂറോപ്യൻ ഉദ്യോഗസ്ഥരായിരുന്നു. ഖെദ്ദ വഴി പിടികൂടുന്ന ആനകൾക്ക് അവർ വേണ്ട വില സർക്കാരിന് നൽകുമായിരുന്നു. അങ്ങനെ പിടികൂടുന്ന ആനകളെ അവർ അവരുടെ പലതരം ജോലികൾക്കായി ഉപയോഗിക്കുമായിരുന്നു. ആവശ്യങ്ങൾക്കായി മാറ്റി നിർത്തപ്പെടുന്ന ആനകളൊഴികെ ബാക്കി വരുന്ന ആനകളെ അവർ ലേലത്തിന് വെക്കുകയായിരുന്നു പതിവ്. അങ്ങനെ പിടിച്ച ഒരു കൂട്ടം ആനകളിൽ പെട്ടവനായിരുന്നു നമ്മുടെ പിയർബർഗ്സ്. എന്നാൽ കെണിയിൽ വീണ് കിട്ടിയ അവൻ അന്നൊരു കുട്ടിക്കൊമ്പനായതിനാലും അതിലുപരി അവന്റെ വാലിന്റെ ലക്ഷണം മനസ്സിലാക്കിയ ലേലം വിളിക്കാർ അവനെ ഒഴിവാക്കി.
ഒഴിവാക്കപ്പെട്ട ബിയർ ബക്സിനെ അന്നത്തെ മദ്രാസ് ഗവൺമെന്റ് അവരുടെ ജോലികൾക്കായി ഉപയോഗിക്കാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത്. ഗവൺമെന്റിന്റെ അഭിമാനമായി ബിയർ ബക്സ് 6 വർഷം സേവനമനുഷ്ഠിച്ചു. അവനെ ഉപയോഗിച്ച് അന്നത്തെ ഗവൺമെന്റ് ഭാരമേറിയ പീരങ്കികൾ ഒരു സ്ഥലത്തു നിന്നും മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. എത്ര ഭാരമുള്ള വസ്തുവായാലും ബിയർ ബക്സിന് അവയൊരു പുഷ്പം കണക്കിയുള്ളവയായി കാണപ്പെട്ടു. കുത്തനെയുള്ള മലഞ്ചെരിവുകളും മൺപാതകളും ഭാരം ചുമന്ന് പിന്നിടുന്നത് അവനും വളരെ ഇഷ്ടപ്പെട്ട ഒരു ജോലിയായി മാറിയിരുന്നു ആ സമയം. റിസർവോയറുകളിൽ നിന്നും മുറിക്കപ്പെട്ട ഘനമുള്ള മരത്തടികൾ വലിച്ച് ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കുകയായിരുന്നു അവൻ്റെ മറ്റു ജോലിയും. അവൻ്റെ അനുസരണാശീലവും ശാന്ത സ്വഭാവവും മുതലെടുത്ത് അവൻ്റെ പാപ്പാന്മാർ അവനെ സാമാന്യം നല്ല രീതിയിൽ തന്നെ പരിപാലിച്ചു പോയിരുന്നു. വർഷത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന മതക്കാലം ഒഴിവാക്കിയാൽ അവനും സ്വതവേ ഒരു സുവർണ കാലമായിരുന്നു അത്. ആ കാലത്ത് മൈസൂർ പ്രദേശങ്ങളിൽപ്പെട്ട ഹുൻസൂർ താലൂക്കിലെ തലവന് പിയോബക്സിനെ 2 വർഷങ്ങളായി അടുത്ത പരിചയമുണ്ടായിരുന്നു. പിയോബക്സിനെ പറ്റി ഗ്രാമീണർ പറയുന്ന കഥകളും അവരുടെ അവനോടുള്ള സമീപനവും കാണുമ്പോൾ തലവൻ ആ ഗ്രാമീണരെ പരിഹസിക്കാറുണ്ടായിരുന്നു. പിയോബക്സ് ഒരു ആക്രമണകാരി അല്ലെന്നും അവൻ്റെ വളഞ്ഞ വാൽ അവൻ്റെ ഒരു വൈകല്യം മാത്രമായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. കാരണം അന്നോളമുള്ള പിയോബക്സിൻ്റെ സേവന കാലയളവിൽ അവൻ ഒരു കുറുമ്പ് പോലും കാണിച്ചിട്ടില്ലായിരുന്നു. മാത്രമല്ല, അവൻ്റെ വിശ്വസ്തനായ പാപ്പാൻ ഫസൂലിൻ്റെ 5 വയസ്സുകാരനായ മകനോടും പിയോബക്സിനുള്ള അടുപ്പം വളരെ ആഴമേറിയതായിരുന്നു. അക്കാലത്ത് ആ ക്യാമ്പിലുണ്ടായിരുന്ന പല ഗജപോക്കിരികളെ അനുസരിപ്പിക്കുന്നതിനുപയോഗിക്കുന്ന സമയത്തിൻ്റെ 1% പോലും കഷ്ടപ്പാടില്ലാതെ പാപ്പാൻ കൊണ്ടു നടക്കുന്ന പിയോബക്സിനെ പറ്റി ഇനിയും പരദൂഷണം പറഞ്ഞു നടക്കരുതെന്നും ഗ്രാമീണരോട് തലവൻ പറഞ്ഞു. എന്നാൽ കുറച്ചു നാൾ കഴിഞ്ഞ് സ്ഥിതിഗതികൾ പാടം മാറി. പിയോബക്സിനെ പറ്റി മറ്റൊരു കഥ ആ ഗ്രാമത്തിൽ പടർന്നു പിടിച്ചു. പിയോബക്സിന്റെ മതക്കാലത്ത് അവനെ പരിചരിക്കുന്ന ഫസൂൽ സാധാരണയായി അവനെ കെട്ടിയുറപ്പിച്ചതിനു ശേഷം നാട്ടിലേക്ക് പോകുന്നത് ഒരു പതിവുണ്ടായിരുന്നു. മതക്കാലം കഴിയുമ്പോൾ ഫസൂൽ തിരികെ വരികയും പിയോബക്സിനെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാതെ അവനെ അഴിച്ച് ജോലികൾ ചെയ്യുകയുമായിരുന്നു പതിവ്. ഓരോ തവണയും ഇങ്ങനെയുള്ള സമയങ്ങളിൽ പിയോബക്സിനെ പരിചരിക്കുവാൻ മറ്റൊരാളെ ഏൽപ്പിച്ച ശേഷമാകും ഫസൂൽ അയാളുടെ നാട്ടിലേക്ക് തിരിക്കുക. ആ ആളാണ് അപ്പോൾ പിയോബക്സിന്റെ 2-ാം പാപ്പാൻ. എന്നാൽ പരിചരണം ഏറ്റെടുത്തയാൾ ഇത്തവണ അകാരണമായി പിയോബക്സിനെ മർദ്ദിക്കുന്നത് പതിവായി. മതക്കാലത്ത് ആനകൾ സ്വതവേ ആക്രമണ മനോഭാവം പ്രകടിപ്പിക്കുന്നത് പതിവാണ്. മതജലം ഒഴുകിപ്പോകുന്ന സമയം അവർക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങളുടെ ഫലമായി സ്വബോധം നഷ്ടപ്പെട്ടുകൊണ്ട് അവർ കൂടുതൽ ആക്രമണ സാധ്യതയേറിയ മൃഗങ്ങളായി മാറുകയാണ് പതിവ്. ആ രീതിയിൽ നിന്നിരുന്ന പിയോബക്സിനെ 2-ാം പാപ്പൻ ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കിയിരുന്നു. അവൻ്റെ ശാരീരികാവസ്ഥയും മാനസികാവസ്ഥയും ആ ഒരൊറ്റ കാരണം കൊണ്ട് പൊടുന്നനെ മാറുകയായിരുന്നു. മതക്കോളിനാൽ കൊടുമ്പിരി കൊണ്ടുനിന്ന പിയോബക്സ് ഒരു നാൾ അവനെ ബന്ധിച്ചിരുന്ന ചങ്ങലകൾ വലിച്ചു പൊട്ടിച്ചു. തൻ്റെ ചങ്ങല ബന്ധനങ്ങൾ മുഴുവനായും ഒഴിവായപ്പോൾ അവൻ ഒരു കൊലയാനയെപ്പോലെ അടങ്ങാത്ത കോപത്തിനാൽ ആ പ്രദേശത്തെ കിടുകിട വിറപ്പിച്ചു. ചങ്ങല പൊട്ടിച്ച പിയോബക്സിനെ തടയുവാൻ വന്ന അവൻ്റെ 2-ാം പാപ്പാനെ അവൻ ക്രൂരമായി ആക്രമിച്ചു. 2-ാം പാപ്പാന്റെ മരണം ഉറപ്പിച്ചതിന് ശേഷം അവനെ ബന്ധിച്ച സ്ഥലത്തു നിന്നും അവൻ പുറത്തേക്കിറങ്ങി ശരവേഗത്തിൽ ഓടുകയായിരുന്നു. ആ ഓട്ടത്തിൽ അവൻ ആദ്യം ചെന്നുപെട്ടത് ഹുൻസൂരിലെ ചന്തകളിലൊന്നിലേക്കായിരുന്നു. പാപ്പാന്റെ ക്രൂരമായ ആക്രമണത്തിൽ പരിക്കേറ്റ അവന്റെ പിൻകാലുകളിൽ അവന് മുടന്തനുഭവപ്പെട്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെ അവൻ അവിടെയുണ്ടായിരുന്ന കുടിലുകൾക്ക് നേരെ പാഞ്ഞെടുത്തു. കണ്ണിനു മുന്നിൽ കണ്ടതെല്ലാം അവൻ്റെ കോപാഗ്നിക്ക് മുന്നിൽ വെന്തു വെണ്ണീറായി. വഴിയരികിലെ കടകളും കുടിലുകളും അവൻ അവൻ്റെ തുമ്പിക്കൈയാൽ അടിച്ച് തരിപ്പണമാക്കി. ആനയുടെ ആക്രമണം കണ്ടും കേട്ടുമറിഞ്ഞ ഗ്രാമീണർ തങ്ങളുടെ കടകളും കിടപ്പാടങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് ആ സ്ഥലത്തു നിന്നും കഴിവതും വേഗം ഓടിമാറി. തൻ്റെ അടങ്ങാത്ത പകയിൽ അവിടേക്ക് എത്തിയ പിയോബക്സ് അവൻ്റെ മുന്നിൽ കണ്ട സർവനിർമ്മിതികളെയും സർവചരാചരങ്ങളെയും അവൻ്റെ കരുത്തുറ്റ തുമ്പിക്കൈയും നടയമരങ്ങളും ഉപയോഗിച്ച് തകർത്ത് തരിപ്പണമാക്കി. അവൻ്റെ കലിയിൽ വഴിയിൽ നിർത്തിയിട്ടിരുന്ന കാളവണ്ടികളും അതിലുണ്ടായിരുന്ന സാധന സാമഗ്രികളും അവൻ വായുവിൽ ഉയർത്തി. കാളവണ്ടികളിൽ ബന്ധിച്ചിരുന്ന കാളകളെ അവൻ അവൻ്റെ തടിച്ച കൊമ്പുകളിൽ കോർത്തെടുത്തു. അവൻ്റെ കോപത്തിന് അനേകം മനുഷ്യരും ഇരയായപ്പോൾ ആ സ്ഥലം രക്തരൂക്ഷിതമായി മാറി. എങ്ങും ചോരയുടെ ചുവപ്പിനാൽ പുല്ലുകളും റോഡുകളും ചെമ്പട്ടിടിഞ്ഞ കണക്കെ കാണപ്പെട്ടു. വഴിയരികുകൾ മറ്റും മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളാലും കാണപ്പെട്ട കാഴ്ച അത്യന്തം ഭയപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു.
മതത്തിന്റെ വീര്യത്തിലും പരിക്കിന്റെ വേദനയിലും പ്രകോപിതനായ പിയർബക്സ് സ്വബോധം നഷ്ടപ്പെട്ട മാതിരി ഒരു കൊലയാന കണക്കെ അവിടെ സംഹാര താണ്ഡവമാടി. വഴിയോര കച്ചവടക്കാരെയും വഴിയരിയിൽ ഉണ്ടായിരുന്ന കുടിലുകൾക്കു മേലെയും അവൻ നടത്തിയ കൊലവിളിക്ക് ശേഷം അവൻ അടുത്തുണ്ടായിരുന്ന കൃഷിസ്ഥലങ്ങളിലേക്ക് നീങ്ങി. ചോളപ്പാടങ്ങൾ വിളഞ്ഞു നിന്നിരുന്ന സ്ഥലത്തേക്ക് ആ മതയാന അവന്റെ സർവശക്തിയും സംഭരിച്ച് മുന്നേറി. കൃഷിസ്ഥലത്തിന് നടുവിലായി ഗ്രാമീണർ നിർമ്മിച്ചിരുന്ന മച്ചാനുകൾ അവൻ തരിപ്പണമാക്കി. ആ കൃഷിസ്ഥലം ഏകദേശം പകുതിയിലേറെയും നശിപ്പിച്ച അവൻ കലിയടങ്ങാതെ തിരികെ ഗ്രാമവഴിയിലേക്ക് വീണ്ടും പാഞ്ഞെത്തി. എന്നാൽ ഇത്രയും ക്രൂരത നിറഞ്ഞ അവന്റെ പ്രവൃത്തികൾക്ക് പിറകെ അവൻ മറ്റൊരു കാര്യം കൂടി അപ്പോൾ ചെയ്തു. താൻ ആക്രമിച്ച് മാംസപിണ്ടങ്ങളാക്കിയ മനുഷ്യരുടെ മൃതദേഹത്തിനടുത്തേക്ക് നീങ്ങിയ അവൻ ആ മാംസപിണ്ടങ്ങൾ തുമ്പിക്കൈയിൽ വലിച്ചെടുത്ത് അവൻ അവന്റെ വായ്ക്കുള്ളിൽ വെച്ച് ചവച്ചരയ്ക്കുവാൻ തുടങ്ങി. ഈ കാഴ്ച കണ്ട ഗ്രാമീണർ അടിമുടി വിറച്ചു. സസ്യബുക്കുകളായ ആനകളെ ചില പാപ്പാന്മാർ അവരുടെ ചില പ്രവർത്തികളാൽ മാംസബുക്കുകളാക്കുന്ന കഥകൾ ആ ഗ്രാമീണർ പലപ്പോഴായി കേട്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും അവർ അതിൽ വിശ്വസിച്ചിരുന്നില്ല. സാധാരണയായി കടുവ വേട്ടകൾക്ക് ഉപയോഗിക്കുന്ന ആനകൾക്ക് അവയുടെ പാപ്പാന്മാർ അവർ ആനകളാൽ കൊലപ്പെടുത്തിയ കടുവകളുടെ രക്തം ചാലിച്ച ശർക്കരയുണ്ടകൾ നൽകുന്നത് പതിവായിരുന്നു. അങ്ങനെ നൽകുമ്പോൾ ആനകൾക്ക് കടുവകളുടെ ആക്രമണത്തിൽ ഭയപ്പാടുണ്ടാകുകയില്ല എന്നതായിരുന്നു അവർ കരുതിയിരുന്നത്. ഇതുപോലെയുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ആനകൾ പലപ്പോഴായി മനുഷ്യർക്ക് മേൽ ആക്രമണം നടത്തിയ ശേഷം ചോരയിൽ ചാലിച്ച ശർക്കരയുണ്ടകളുടെ മധുരത്തിന്റെ ഓർമ്മകളിൽ നരമാംസവും രക്തവും രുചിക്കുന്നതായി പറയപ്പെടുന്നു. പിയബക്സ് യഥാർത്ഥത്തിൽ ഒരു മതയാനയാണോ അതോ കൊലവെറി പൂണ്ട ഒരു കൊലയാനയാണോ എന്ന ചോദ്യങ്ങൾ സർക്കാർ പലതവണ ഉന്നയിച്ചു. പിയബക്സിനെ പറ്റി അറിയാവുന്ന ഗ്രാമീണർ അപ്പോഴും വിശ്വസിച്ചിരുന്നത് പിയബക്സ് ഒരു മതയാന മാത്രമാണ് എന്നായിരുന്നു. വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന സാധാരണമായ ആ മൂന്നര മാസ കാലത്തിനപ്പുറം അവൻ സാധാരണഗതിയിലേക്ക് തിരിച്ചു വരുമെന്നും അവർ വിശ്വസിച്ചു. എന്നാൽ അവന്റെ മാനസിക നില കണക്കിലെടുത്ത മദ്രാസ് ഗവൺമെന്റ് അവനെ ഒരു കൊലയാളിയായി മുദ്ര കുത്തുകയും അവനെ കഴിവതും വേഗം ജീവനോട് പിടിക്കുവാൻ വിധി പറഞ്ഞു. ഈ വിധി വന്നതിനു ശേഷം ഒരു കൂട്ടം കുങ്കിയാനകൾ അടങ്ങുന്ന സംഘം മൈസൂരിലേക്ക് തിരിച്ചു. എന്നാൽ അവരുടെ പല പ്രയത്നങ്ങളും പരാജയമായി മാറി. കുങ്കിയാനകളെ അപേക്ഷിച്ച് വലിപ്പമേറിയ പിയബോക്സിന്റെ കാലുകൾ ഉപയോഗിച്ച് അവൻ അവരിൽ നിന്നും വളരെ വേഗം ഓടി അകലുവാൻ തുടങ്ങിയതാണ് കാരണം. പലപ്പോഴും ഒരു യുദ്ധം ഒഴിവാക്കുവാനായി ഓടിമറിഞ്ഞ പിയബോക്സിനെ ഒരിക്കൽ മൈസൂർ കുങ്കിയാനകളിലെ പ്രധാനിയായ ബഹദൂർ എന്ന ആന നേരിടുവാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. എന്നാൽ പിയബോക്സിന്റെ ആക്രമണ വീര്യത്തിന് മുന്നിൽ സാമാന്യം ബലവാനും വലിപ്പവുമുള്ള കുങ്കിയാനയായിരുന്ന ബഹദൂർ വരെ പരാജയപ്പെട്ടു. ഈ കാലയളവിൽ പിയബോക്സിന്റെ ആക്രമണ ഭീതിയിൽ ഭയന്ന് ഹുൻസൂരിലേക്കുള്ള ഗതാഗതം പൂർണമായും നിലച്ചിരുന്നു. അവന്റെ ഭീതി ആ ഗ്രാമത്തിൽ പടർന്നിട്ട് 2 മാസം പിന്നിട്ടപ്പോൾ അവന്റെ കൊലവിളിയിൽ പൊലിഞ്ഞത് 14 ഗ്രാമീണരുടെ വിലപ്പെട്ട ജീവനുകളായിരുന്നു. അതിലുപരി അവൻ ഹുൻസൂരിനുണ്ടാക്കിയ നാശനഷ്ടങ്ങളുടെ കണക്കും കുറച്ചൊന്നുമല്ലായിരുന്നു. നാശനഷ്ടങ്ങൾ വരുത്തിയുള്ള പിയബോക്സിന്റെ കൊലവിളിയിൽ അവൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും ഗൗരവകരമായ ഒരു സംഭവം കൂടി നടന്നു. വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്തിരുന്ന കളക്ടറുടെ ക്യാമ്പ് അവൻ ആക്രമിച്ചു. കളക്ടർ സ്ഥലത്തില്ലാതിരുന്ന സമയത്തായിരുന്നു അപ്രതീക്ഷിതമായുള്ള അവന്റെ ആക്രമണം. എന്നാൽ ആ ആക്രമണത്തിൽ കളക്ടറുടെ ക്യാമ്പിലെ ജോലിക്കാരനായിരുന്ന ഒരാൾക്ക് തന്റെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു. ആ ആക്രമണത്തിൽ ക്ഷുഭിതനായ കളക്ടർ പിയബോക്സിനെ കൊലപ്പെടുത്തുന്നവർക്കായി പ്രതിഫലവും വാഗ്ദാനം ചെയ്തു. പ്രതിഫലത്തിന്റെ വാർത്ത പടർന്നതോടെ പിയബോക്സിനെ ഇല്ലാതാക്കുവാൻ വേണ്ടി ബാംഗ്ലൂരിൽ നിന്നുപോലും വേട്ടക്കാരുടെ കുത്തൊഴുക്ക് ഹുൻസൂരിലേക്കുണ്ടായി. എന്നാൽ പലരും അവനെ ഒന്ന് കാണുവാൻ പോലും സാധിക്കാതെ നിരാശരായി മടങ്ങേണ്ടി വന്നിട്ടുമുണ്ട്. ഒരിക്കൽ അവൻ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തു നിന്നും മൈലുകൾ അകലെയായിരിക്കും അവനെ പിറ്റേ ദിവസം കാണുവാൻ സാധിക്കുക. ഇതായിരുന്നു അതിന് കാരണം. പിയബോക്സിന്റെ കൊലവിളി ഒരിക്കലും അവൻ യൂറോപ്യരുടെ അടുത്ത് നടത്തിയിട്ടില്ല എന്ന വാസ്തവം പലരെയും ഞെട്ടിച്ച ഒന്നായിരുന്നു. അവന്റെ കലി മുഴുവൻ അവൻ പ്രകടിപ്പിച്ചിരുന്നത് സ്വദേശികളുടെ മേലായിരുന്നു. അവന്റെ ആക്രമണങ്ങൾ പലപ്പോഴും പ്രതീക്ഷിക്കാതെ ഉള്ളതായിരുന്നു. വഴിയരികിൽ കുറ്റിക്കാടുകൾ മറയാക്കി ഒളിഞ്ഞു നിന്നിരുന്ന അവൻ വഴിയാത്രക്കാരെയും കച്ചവടക്കാരെയും കടന്നാക്രമിക്കുക എന്നതായിരുന്നു പതിവ്. കാളവണ്ടികൾ ആക്രമിച്ച് കാളവണ്ടിക്കാരെയും കാളകളെയും കൊലപ്പെടുത്തുന്നതിൽ അവൻ പ്രത്യേകതരം ആനന്ദം കണ്ടെത്തിയിരുന്നു. മൈസൂരിന്റെ തെക്കുകിഴക്കൻ അതിർത്തിയിൽപ്പെട്ട കാടുകളിൽ വേട്ടയാടുവാനായി ഞാനടങ്ങിയ 4 സംഘം
ഹുൻസൂരിലെ റെസ്റ്റ് ഹൗസിൽ ഒത്തുകൂടിയപ്പോഴാണ് ഞങ്ങൾ ആദ്യമായി പിയബക്സിന്റെ കഥ കേൾക്കുവാനിടയായത്. ദിവസങ്ങളായുള്ള വേട്ടയിൽ പ്രത്യേകിച്ച് കാര്യമായതൊന്നും ലഭിക്കാതെ നിരാശരായിരുന്ന ഞങ്ങൾക്ക് പിയബക്സിന്റെ കഥയും അതിനനുബന്ധിച്ച പ്രതിഫലത്തെ പറ്റിയുള്ള അറിവും ഉണർവേകി. എന്നാൽ ഒരാനയെ വേട്ടയാടുവാൻ തക്ക മുന്നൊരുക്കങ്ങൾ ഞങ്ങൾ അപ്പോൾ നടത്തിയിരുന്നില്ല. എങ്കിലും ഗ്രാമീണർക്കുമേൽ ഭീതിയുടെ കരിനിഴൽ വീഴ്ത്തി വിഹരിക്കുന്ന പിയബക്സിനെ ഒന്ന് മുഖാമുഖം കാണുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. അവനെ നേരിടുന്നതിനു വേണ്ട മുന്നൊരുക്കങ്ങളെപ്പറ്റി ചർച്ച ചെയ്ത ശേഷം ഞങ്ങൾ കർക്കൻ കോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലേക്ക് മാറുവാൻ തീരുമാനിച്ചു. കർക്കൻ കോട്ട ഹുൻസൂർ ഗ്രാമത്തിൻ്റെ അടുത്ത ഗ്രാമമാണ്. അവിടെ പിയബക്സ് ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കാറുണ്ടെന്ന് വിവരമറിഞ്ഞതിന് ശേഷമായിരുന്നു ഞങ്ങളുടെ ഈ തീരുമാനം. ആ ഗ്രാമത്തിൽ കുറുമ്പ വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ആണ് താമസിക്കുന്നതെന്നും പിയബക്സിന്റെ ഭീതിയിൽ അവരെല്ലാവരും മരങ്ങൾക്ക് മുകളിൽ മച്ചാൻ കെട്ടിയാണ് നാളുകൾ തള്ളി നീക്കുന്നതെന്നും അറിഞ്ഞ ഞങ്ങൾ അന്നു തന്നെ ആ ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു. കർക്കൻകോട്ടയിലെത്തിയ ഞങ്ങൾക്ക് അവിടുത്തെ ഗ്രാമവാസികളിൽ നിന്നും പിയബക്സിനെ പറ്റി അനേകം വിവരങ്ങൾ ശേഖരിക്കുവാൻ കഴിഞ്ഞു. അവർ പറഞ്ഞതനുസരിച്ച് ആഴ്ചയിൽ ഒരിക്കൽ അവൻ ആ ഗ്രാമം വഴി അവൻ്റെ സ്ഥിര റോന്ത് ചുറ്റൽ നടത്താറുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആനകൾ പൊതുവെ സഞ്ചരിക്കുന്നത് പ്രത്യേകതരം വഴികളിലൂടെ മാത്രമാണ്. അവയാണ് ആനത്താരകൾ എന്നറിയപ്പെടുന്നത്. ആ ഗ്രാമം അവൻ്റെ വഴിയുടെ ഒരു ഭാഗമായതിനാലാണ് ഒരു സഞ്ചാരപഥത്തിൽ അവൻ ആ വഴികളിലൂടെ കടന്നു പോകുന്നത്. കടന്നു പോകുന്ന വഴികളിൽ ജനങ്ങൾക്ക് ഭീതി വിതയ്ക്കുവാൻ പറ്റിയ എന്തെങ്കിലും ചെയ്തിട്ടാവും അവൻ പോകുക. ഞങ്ങൾ വേണ്ടത്ര സജ്ജീകരണങ്ങളാൽ ആ ഗജഭീകരന്റെ അടുത്ത വരവിനായി അക്ഷമയോടെ കാത്തിരുന്നു. ഗ്രാമീണരുടെ കണക്കുകൂട്ടലിൽ അവർ പറഞ്ഞ ദിവസം രാത്രി സമയം ഞങ്ങൾ സർവ്വവിധ സന്നാഹങ്ങളോടെ ഒരുങ്ങിയിരുന്നു. ഗ്രാമത്തിൽ നിന്നും സംഘടിപ്പിച്ച ഒരു കാളവണ്ടിയിൽ ആയുധങ്ങളും തിരകളും ഞങ്ങൾ നിറച്ചിരുന്നു. ഞങ്ങൾക്ക് സഞ്ചരിക്കുവാൻ ആരോഗ്യവാന്മാരായ 5 കുതിരകളെയും ഞങ്ങൾ തയ്യാറാക്കി നിർത്തിയിരുന്നു. ഗ്രാമീണർക്ക് വേണ്ട നിർദ്ദേശങ്ങളും നൽകി ഞങ്ങൾ തിരികെ ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസിലേക്ക് തിരിച്ചെത്തി. 2 മുറികളുണ്ടായിരുന്ന ആ ഗസ്റ്റ് ഹൗസിൽ ഞാനും എൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളായ ഒമ്രയും കൂടി വിശ്രമിക്കുവാൻ തീരുമാനിച്ചു. അടുത്ത മുറിയിൽ എൻ്റെ 2 കൂട്ടുകാരായ ഫാനിയും കുമാറും ആയിരുന്നു ഉണ്ടായിരുന്നത്. സമയം കടന്നുപോയി. ഏകദേശം പാതിരാത്രി ആയ നേരത്ത് ഒരു നിലവിളിയുടെ ഞെട്ടലിൽ ഞാൻ എൻ്റെ മയക്കത്തിൽ നിന്നും ഉണർന്നു. അതെൻ്റെ സുഹൃത്തുക്കളുടെ മുറിയിൽ നിന്നാണെന്ന് എനിക്ക് മനസ്സിലായി. നിലവിളിക്കൊപ്പം ഒരു വെടിയൊച്ചയും കൂടാതെ ഒരാനയുടെ ചിന്നവിളിയും കേട്ട ഞാൻ എൻ്റെ തോക്കുമെടുത്ത് നിലവിളി കേട്ട മുറിയിലേക്ക് കുതിച്ചു. മുറിയിലെത്തി എനിക്ക് കാണുവാൻ സാധിച്ചത് അമ്പരപ്പോടെ കുമാർ വിളക്കുകൾ തെളിയിക്കുന്ന കാഴ്ചയായിരുന്നു. ഫാനി ആവട്ടെ അവൻ്റെ തോക്ക് കയ്യിൽ പിടിച്ച് അവരുടെ മുറിയുടെ ജനൽ ലക്ഷ്യമാക്കിയിരിക്കുകയായിരുന്നു. എന്നെ കണ്ടയുടനെ ഫാനി അവിടെ നടന്ന സംഭവം എന്താണെന്ന് വിശദീകരിച്ചു. ഫാനി കിടന്നിരുന്നത് ആ മുറിയുടെ ജനലിൻ്റെ അടുത്തായിട്ടായിരുന്നു. അവൻ പുതച്ചിരുന്ന കമ്പിളിക്ക് മുകളിലൂടി എന്തോ ഒന്ന് അനങ്ങുന്നതായും അതവൻ്റെ കാലുകൾ വരിഞ്ഞു മുറുക്കുന്നതായും തോന്നിയ ഫാനി ഞെട്ടി എണീക്കുകയാണുണ്ടായത്. കാടിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ആ ബംഗ്ലാവിൽ ഇടയ്ക്കിടെ പാമ്പുകളുടെ ശല്യം ഉണ്ടാകാറുണ്ടെന്ന് ആ ബംഗ്ലാവിൻ്റെ നടത്തിപ്പുകാർ ഞങ്ങളോട് സൂചിപ്പിച്ചിരുന്നു. ആ ഓർമ്മയിൽ തൻ്റെ കാലുകളിൽ കൂടി ഏതോ പെരുമ്പാമ്പ് ഇഴയുന്നതാണെന്നാണ് ഫാനി ആദ്യം കരുതിയത്. എന്നാൽ അവൻ്റെ സൂക്ഷ്മ നിരീക്ഷണത്തിൽ അവൻ്റെ കാലുകളിൽ പിടിയുറപ്പിച്ചത് ഒരാനയുടെ ബലിഷ്ഠമായ തുമ്പിക്കൈയാണെന്ന് അവന് മനസ്സിലായപ്പോഴാണ് അവൻ ഭയത്താൽ നിലവിളിച്ചത്. നിലവിളി കേട്ട് ബഹളമുണ്ടാക്കിയിട്ടും ആ കൊമ്പൻ അവൻ്റെ കാലുകളിൽ നിന്നും പിടിവിടാതെ ആയപ്പോഴാണ് ഫാനി അവൻ്റെ തുമ്പിക്കൈ ലക്ഷ്യമാക്കി വെടിയുതിർത്തത്. ഇരുട്ടായതിനാൽ ഫാനി ഉതിർത്ത വെടി ആനയ്ക്ക് പരിക്കേൽപ്പിച്ചിരുന്നോ എന്ന കാര്യം അവൻ ഉറപ്പായതുമില്ല. വെടിയേറ്റതിനാലോ അല്ലെങ്കിൽ തോക്കിൻ്റെ ശബ്ദം കേട്ടതിനാലോ ആന അവൻ്റെ കാലിലുള്ള പിടുത്തം ഒഴിവാക്കി തുമ്പിക്കൈ പുറത്തേക്കെടുക്കുന്നത് നിലാവിൻ്റെ വെളിച്ചത്തിൽ ഫാനി കണ്ടിരുന്നു. ഇരുട്ടായതിനാൽ കരിങ്കറുപ്പ് നിറമണിഞ്ഞ ആനയെ തേടി പുറത്തിറങ്ങുവാൻ ഞങ്ങൾ തയ്യാറായില്ല. നേരം വെളുക്കുവാൻ കുറച്ചു മാത്രം സമയം അവശേഷിക്കെ സൂര്യപ്രകാശം എത്തും വരെ കാത്തിരിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. നേരം വെളുത്തു തുടങ്ങിയ നേരം ഞങ്ങൾ ബംഗ്ലാവിനടുത്തു കണ്ട ആനയുടെ കാൽപ്പാടുകൾ പിന്തുടരുവാൻ തീരുമാനിച്ചു. കാൽപ്പാടുകൾ കണ്ട മാത്രയിൽ കുറുമ്പർ പറഞ്ഞു, ഇത് പിയബക്സ് തന്നെയാണ്, കാരണം ഇത്രയും വലിപ്പമുള്ള കാൽപ്പാടുകൾ അവന് മാത്രമേ ഉള്ളൂ എന്ന്. കാൽപ്പാടുകൾക്കൊപ്പം രക്തത്തിൻ്റെ അവശേഷിപ്പുകളൊന്നും ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞിരുന്നില്ല. അതിനാൽ ആനയ്ക്ക് പരിക്കേറ്റിരുന്നോ എന്ന സംശയം എനിക്ക് തോന്നി.
എന്നാൽ കുറുമ്പ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്നോട് പറഞ്ഞത് പരിക്കേറ്റിരുന്നില്ല എങ്കിൽ അവൻ വീണ്ടും ആക്രമണം അഴിച്ചുവിടാൻ സാധ്യതയുണ്ടായിരുന്നു എന്നാണ്. അതിനോടൊപ്പം അവർ ഒന്നുകൂടി കൂട്ടിച്ചേർത്തു, പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ അവൻ ഒരിക്കലും അധിക ദൂരം സഞ്ചരിക്കുവാനിടയില്ല. അവൻ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ജലസാന്നിധ്യമുള്ള പ്രദേശത്തുണ്ടാകുവാനുള്ള സാധ്യതയും അവർ ഉന്നയിച്ചു. കാരണം പരിക്കേറ്റ സ്ഥലം ആനകൾ ചെളി ഉപയോഗിച്ച് മൂടി വെക്കുവാനായി അവരാദ്യം തേടുന്നത് ജലസാന്നിധ്യമാകും എന്നതാണ്. അവൻ പറഞ്ഞതിൻ്റെ സാധ്യത പരിഗണിച്ച് ഞങ്ങൾ നാലു പേരും ഒപ്പം കുറുമ്പ വിഭാഗത്തിൽപ്പെട്ട രണ്ടു പേരും പിന്നെ ഗ്രാമവാസിയായ സുലൈമാനും കൂടി ആനയുടെ കാൽപ്പാടുകൾ ട്രാക്ക് ചെയ്ത് യാത്ര ആരംഭിച്ചു. ട്രാക്കുകൾ പരിശോധിച്ച ഞങ്ങൾക്ക് അവൻ വഴിയുടെ സമാന്തരമായിട്ടാണ് സഞ്ചരിച്ചതെന്ന് മനസ്സിലായി. ആ ട്രാക്കുകൾ ഏകദേശം ഒരു മൈൽ ദൂരം പിന്നിട്ട ശേഷം അവ കബനി നദിക്കരയിലേക്കാണ് ചെന്നെത്തുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ട്രാക്കുകൾ പിന്തുടർന്ന ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് ചോര തളം കെട്ടി നിന്നതായി കാണുവാൻ സാധിച്ചു. ആ ഗജഭീകരൻ അവിടെ കുറച്ചു നേരം വിശ്രമിച്ചതിൻ്റെ തെളിവുകളായിരുന്നു ആ ചോരപ്പാടുകൾ. കബനി നദിക്കരയിലേക്ക് അടുക്കുന്തോറും ഞങ്ങളുടെ വഴി ദുർഗമവും ക്ലേശകരവുമായി മാറി. ഇടതൂർന്ന കുറ്റിക്കാടുകളും അതിനിടയിൽ നിന്നിരുന്ന വൻമരങ്ങളും കാരണം ഞങ്ങളുടെ കാഴ്ചയുടെ ദൂരം നന്നേ കുറവായിരുന്നു. ഇതേ സമയം കുറുമ്പ വിഭാഗത്തിൽപ്പെട്ട ഞങ്ങളുടെ ട്രാക്കർ ഇനിയുള്ള യാത്ര അതീവ ശ്രദ്ധ ചെലുത്തണമെന്ന് ഞങ്ങളോട് പറഞ്ഞു. കാരണം ഞങ്ങൾ നിന്നിരുന്ന സ്ഥലത്തു നിന്നും ഏകദേശം അരമൈൽ മാത്രമേ നദിയിലേക്കുള്ളൂ എന്നതാണ്. ഞങ്ങൾക്ക് മുന്നിലുള്ള അരമൈലിനിടയിൽ എപ്പോൾ വേണമെങ്കിലും ആ ഭീകരരൂപി മുന്നിൽ പ്രത്യക്ഷപ്പെട്ടേക്കാമെന്നും അവൻ പറഞ്ഞു. എനിക്കും ഫാനിക്കും മാത്രമാണ് താരതമ്യേന മെച്ചപ്പെട്ട തോക്കുകളുള്ളത്. അതിനാൽ ഞങ്ങൾ ട്രാക്ക് ചെയ്ത് മുന്നിൽ പോകുന്ന കുറുമ്പരുടെ പിന്നിലായിട്ടായിരുന്നു നടന്നിരുന്നത്. ഞങ്ങൾക്ക് പിന്നിൽ ഒമ്രയും കുമാറും നടന്നു. ഞങ്ങൾ പൂർണ്ണമായി ഒരു പദ്ധതി രൂപപ്പെടുത്തിയിട്ടായിരുന്നു ആ യാത്ര തുടങ്ങിയത്. മുന്നിലായി നടക്കുന്ന രണ്ടു പേർ ആനയെ കണ്ടാൽ ആദ്യം അവന് നേർക്ക് നിറയൊഴിക്കുവാനും അഥവാ ആ ഭീകരൻ ആദ്യ രണ്ട് തിരകളിൽ വീണില്ല എങ്കിൽ പിന്നിൽ വരുന്നവർ അവൻ്റെ കഥ കഴിക്കണമെന്നുമാണ് ഞങ്ങളുടെ പദ്ധതി. വളരെയധികം ശ്രദ്ധയോടെ ഓരോ അടിയും വെച്ചുള്ള യാത്രയിൽ ഓരോ ഇലകളും ഓരോ കുറ്റിച്ചെടികളും വളരെയധികം ശ്രമകരമായി ഞങ്ങൾ പിന്തള്ളി മുന്നേറി. ഒരു ചില്ലയൊടിയുന്ന ശബ്ദം പോലും ഞങ്ങളുടെ പരിസരത്ത് എവിടെ നിന്നാലും ആനയ്ക്ക് ശ്രവിക്കുവാനും അവൻ ജാഗരൂകനാകുവാനും മതിയെന്ന ചിന്ത ഞങ്ങൾക്കെല്ലാവർക്കും ശരിക്കും അറിയാവുന്ന കാര്യമായിരുന്നു. ഞങ്ങളുടെ സംഘത്തിലെ കുറുമ്പ ഗോത്രക്കാർക്ക് നിലത്തു പതിച്ച രക്തത്തുള്ളികൾ പരിശോധിച്ച് ആന എത്ര ദൂരം അകലെയാണെന്ന് പറയുവാൻ തക്ക അനുഭവ സമ്പത്തുള്ളതിനാൽ എൻ്റെ ഉള്ളിലെ അവരോടുള്ള വിശ്വാസം വളരെയധികമായിരുന്നു. ഞങ്ങൾ നദിയോട് വളരെ അടുത്തു എന്നത് വെള്ളം ഒഴുകുന്ന ശബ്ദം ശ്രവിച്ച് ഞാൻ മനസ്സിലാക്കി. ഞങ്ങളുടെ മുന്നിലായി നടന്ന ട്രാക്കറുകളിൽ ഒരാൾ പിന്നിൽ വന്ന ഞങ്ങളെ കൈകൾ ഉപയോഗിച്ച് ആംഗ്യ ഭാഷയിൽ നിൽക്കുവാൻ സൂചിപ്പിച്ചു. ഞങ്ങൾ പ്രതിമ കണക്കെ ശ്വാസമടക്കി പിടിച്ചു നിന്നു. പൊടുന്നനെ തൊട്ടു പിന്നിലായി ഞങ്ങൾ ഭീകരമായ ഒരലർച്ച കേട്ട് ഞെട്ടിത്തരിച്ചു നിന്നു. എല്ലാവരും നിന്ന നിൽപ്പിൽ തന്നെ പിന്നിലേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച, ഏറ്റവും പിന്നിൽ നടന്നിരുന്ന സുലൈമാനെ ആന അവൻ്റെ തുമ്പിക്കൈയിൽ ഉയർത്തി നിൽക്കുന്നതായിരുന്നു. ആന ഞങ്ങളുടെ പിന്നിൽ എപ്പോൾ എത്തിയെന്നോ അവനെ കടന്നു ഞങ്ങൾ എപ്പോൾ മുന്നിലേക്ക് നീങ്ങിയെന്നോ ഞങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായിരുന്നു അപ്പോൾ. ഇതേ സമയം തുമ്പിക്കൈയിൽ ഉയർത്തിയ സുലൈമാനെ അവൻ നിലത്തേക്ക് അതിശക്തമായി അടിച്ച കാഴ്ച കണ്ട് ഞാൻ ആകെ തരിച്ചു നിന്നു. അവൻ അവൻ്റെ അടുത്ത് ചുവട് വെക്കുന്നതിന് മുന്നേ കുമാർ അവൻ്റെ തുമ്പിക്കൈ ലക്ഷ്യമാക്കി നിറയൊഴിച്ചു. കുമാർ അവന് നേരെ പ്രയോഗിച്ച തോക്ക് അവന് നിസാര പരിക്കുകൾ സമ്മാനിക്കുവാനേ കഴിഞ്ഞുള്ളൂ. അടുത്ത നിമിഷം ഞാൻ കണ്ട കാഴ്ച കുമാറും അവൻ്റെ തോക്കും വായുവിലൂടി മുകളിലേക്ക് ഉയരുന്നതാണ്. ഇതൊക്കെ കണ്ടു നിന്ന ഞങ്ങൾക്ക് അവന് നേരെ ഒരേ സമയം നാല് ഷോട്ടുകൾ പായിക്കുവാൻ കഴിഞ്ഞു. നാലു തിരകളും ഒരേ സമയം ഏറ്റുവാങ്ങിയ ഭീമൻ എതിർത്ത് നിൽക്കുവാൻ കഴിയില്ല എന്ന ചിന്തയുമായി ഇടതുവശത്തുള്ള മുളങ്കാടുകൾക്കിടയിലേക്ക് പാഞ്ഞു. ദ്രുതഗതിയിൽ ഞങ്ങൾ അവന് വേണ്ടിയുള്ള അടുത്ത ഷോട്ടിനായി തോക്കുകൾ റീലോഡ് ചെയ്തു. തിരിച്ചൊരാക്രമണത്തിന് അവൻ എത്തുമെന്ന് കരുതിയ ഞങ്ങൾക്ക് പിഴച്ചു. ഞങ്ങൾ നിന്നതിന് കുറച്ച് ദൂരങ്ങളപ്പുറം അവൻ മരച്ചില്ലകൾ തകർത്ത് കൊണ്ടോടിയ ശബ്ദത്തിനാൽ അവൻ രക്ഷപ്പെട്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആനയുടെ ആക്രമണത്തിനിരയായ കുമാറിനെയും സുലൈമാനെയും തിരഞ്ഞിറങ്ങിയ ഞങ്ങൾക്ക് സുലൈമാന്റെ മൃതദേഹവും മൃതപ്രായനായ കുമാറിനെയും ആണ് കാണുവാൻ സാധിച്ചത്. ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സുലൈമാന്റെ ഓർമ്മകൾ ഇന്നും എന്നെ വേട്ടയാടാറുണ്ട്. ഞങ്ങൾ മുളങ്കമ്പുകൾ കൂട്ടിക്കെട്ടി രണ്ട് മഞ്ചങ്ങൾ തയ്യാറാക്കി
രണ്ടുപേരെയും ചുമന്ന് ഗ്രാമത്തിലേക്ക് തിരികെ നടന്നു. തിരികെയുള്ള നടപ്പിൽ ഞങ്ങൾക്ക് സംഭവിച്ച നഷ്ടങ്ങളെയോർത്ത് സ്വയം പഴിചാരുവാനേ എനിക്ക് സാധിച്ചുള്ളൂ. വേട്ടക്കാരനായ മെൽവിൻ സ്മിത്തിൽ നിന്നും രക്ഷപ്പെട്ട കൊലയാളി കൊമ്പൻ പിയോബോക്സിനെ വേട്ടയാടി കാലപുരിക്കയച്ച കഥ ഈ കഥയുടെ രണ്ടാം ഭാഗമായി നമ്മളുടെ ചാനലിൽ എത്രയും വേഗം എത്തുന്നതാവും. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റുകളായി അറിയിക്കണമെന്നും ഇനിയും ഇതുപോലെയുള്ള കഥകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന അപേക്ഷയോടെ നിർത്തുന്നു. താങ്ക്സ്.